അങ്ങനെ അവൾ അത് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്, വസ്ത്രം ഉടുത്തിട്ടുണ്ട്, എന്നാ ഉടുത്തിട്ടില്ല. ശരീരത്തിന്റെ എല്ലാ ഭാഗവും അട്ടകത്തിന്റെ പൂഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും പോലെ കളിക്കും. ഒരുവിധം കുട്ടികളൊക്കെ അതിൽ മുക്കും, ഒരുവിധം ചെറുപ്പക്കാര് ആ പരിപ്പണ്ണി ഇളകുന്നോട്ട് അതിൽ കുടുങ്ങും. അങ്ങനെയുള്ള പെണ്ണോ ലാ യദ്ഖുലുന്നൽ ജന്ന, സ്വർഗത്ത് കടക്കൂല. അപ്പൊ നല്ല പെണ്ണാവണം, അതിനാണ് നിങ്ങളെ ഈ ക്യാമ്പിലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുന്നത്. വിവരം ഇത്തേക്ക് കിട്ടിയാണ്ടല്ലോ, ഇത് നന്നാവുന്നത് പോലെ ദുനിയാവിലൊരു സാധനം നന്നാവൂല. പക്ഷെ ഉപദേശിക്കണം, നമ്മളൊന്നും ഉപദേശിക്കാനല്ലോ ഭാര്യമാരെ, ഇജ്ജ് നന്നാവൂല എന്നാ, അതാണ് ആദ്യത്തെ ഉപദേശം. നീ നന്നാവൂല, കാരണം എൻ്റെ വാപ്പ നന്നായില്ല എന്ന കാരണം. അപ്പോൾ ഓളും അറിയാം, ആയിക്കോട്ടെ നന്നാവൂല, ഏതായാൽ നന്നാ. നിങ്ങളിപ്പോ ഒരു ഷർട്ട് അവൾ തിരുമ്പിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇസ്തിരിട്ട് തന്നെ വെച്ചോളൂ, ഇസ്തിരിട്ടതിൻ്റെ ശേഷം നിങ്ങൾ വിചാരിക്കുക എന്ത് ഇടാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കാക്ക ഇരുന്ന് അടയാളം. അപ്പം നിങ്ങൾ ചോദിക്കുക അവളോട് എന്ത്, ഇതെന്താ ഒരു കാക്ക ഇരുന്ന് അടയാളം ഇതിൻ്റെ മുകളിൽ, നീ കണ്ടില്ലായിരുന്നു? ഞാൻ കാക്കനോട് അതിമിൽ വന്നിരിക്കാൻ പറഞ്ഞില്ല എന്നാ പറയാം, ഞാൻ പറഞ്ഞിട്ട് വന്ന കാക്കല്ല. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഇതെന്തൊരു കോളാണ് പഠിച്ചോനെ, മറുപടി ജാതിയ അങ്ങനെ വരിക, അതാണ് ഇതിന് വളവുണ്ട് അറിഞ്ഞത് കേട്ടോ. ആ വളവുണ്ടെന്നറിയുക, എന്നാ ഇത്രയും നല്ല സ്നേഹമുള്ള സാധനം നമ്മളല്ല ആണോ? അല്ല. ഇനി നിങ്ങൾ സമാധാനപരമായി ജീവിക്കാൻ ഖുർആൻ പറഞ്ഞെന്താണ്, ഹുന്ന ലിബാസുല്ലക്കും വാന്തു ലിബാസുല്ലഹുന്ന, പരസ്പരം വസ്ത്രങ്ങളെ പോലെ ജീവിക്കുക. അപ്പൊ നമുക്കറിയണം എന്താണ് അല്ലേ, വസ്ത്രങ്ങളെ പോലെ. ഇപ്പൊ ഞാൻ വസ്ത്രമാണ്, ഞാൻ എന്തിനാ, എനിക്ക് കോപ്യമായി മറയേണ്ട എല്ലാ ഭാഗങ്ങളും മറയണം, ഒരു ലക്ഷ്യം. ഒന്നാമത്തെ ലക്ഷ്യം അല്ലേ, അവർത്ത് മറയണം. രണ്ടാമത്തെ ലക്ഷ്യമോ, എനിക്ക് ഭംഗി ഉണ്ടാവണം അല്ലേ. മൂന്നാമത്തെ ലക്ഷ്യമോ, മൂന്നാമത്തെ ലക്ഷ്യം തണുപ്പും ചൂടും ഒക്കെ തണുക്കണം, അതിനൊക്കെ തടസ്സം വേണം അല്ലേ. ഇനി ഭാര്യയും ഭർത്താവും വസ്ത്രങ്ങളെ പോലെ ജീവിക്കുന്നെന്നാൽ എൻ്റെ പോരായ്മകൾ മറച്ചു വെച്ച് മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത വിധം, അറിയാത്ത വിധം ജീവിക്കേണ്ടത് എൻ്റെ ഭാര്യ. ഭാര്യയുടെ പോരായ്മകൾ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കേണ്ട ബാധ്യത ഭർത്താവിന് ഉണ്ടാ. വസ്ത്രങ്ങളെ പോലെ ജീവിച്ചപ്പോൾ എന്തായി, ഭാര്യൻ്റെ ഒരു കുറ്റും ഇപ്പോൾ ഭർത്താവിന് പറയാൻ കഴിയില്ല, ഭർത്താവിൻ്റെ ഒരു കുറ്റും ഭാര്യയ്ക്കും പറയാൻ പറ്റില്ല. പറ്റുമോ, വസ്ത്രങ്ങളെ പോലെ ജീവിക്കല്ലേ അല്ലേ. ഇനി ചൂടും തണുപ്പും തടയണം രണ്ടാളുടെ സന്തോഷ സന്താപങ്ങളിൽ, ദുഃഖവും പ്രയാസവും ഉള്ളപ്പോഴും തൻ്റെ ഭാര്യയോട് അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും വിശ്വാസവും നൽകി അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളെ തടുത്തു കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഭർത്താവ് പ്രഭാതം മുതൽ പ്രദോഷം വരെ കലാലയങ്ങളിലും വീടുകളിലും മറ്റ് ജോലി സ്ഥലങ്ങളിലും ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മാന്യമായി സംസാരിച്ച് ശീലിക്കുക കേട്ടോ. ഇപ്പോൾ പീടിയതൊക്കെ ഉണ്ട് വരുമ്പോൾ ചിലപ്പോൾ പോകുമ്പോൾ രാവിലെ പറഞ്ഞിട്ടുണ്ടാവും, പോകുമ്പോൾ നിങ്ങൾ ഇതാ ഇവിടെ വെളിച്ചെണ്ണല്ല മൈദല്ല മറന്നുകൊണ്ട എന്നാ പറയുക. അപ്പോൾ ഭർത്താവ് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. രാത്രി ഇയാൾക്കൊക്കെ മറന്നുകൊണ്ട് ഇട്ട് വന്നാൽ ഓളൊരു വർത്താനാണ് തുടങ്ങും എന്ത്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുപോയാൽ എന്നെ പറ്റിയോ കുട്ടികളെ പറ്റിയോ ഒന്നും അല്ലല്ലോ ചിന്ത, പീടിയെ കുത്തുന്നിട്ട് കണ്ട പെണ്ണുങ്ങളോട് മുഴുവൻ വായി നോക്കി കുത്തിരിക്ക, അടിച്ചിട്ടോ എല്ലാ പല്ലും കുയിക്കാൻ തോന്നും, പക്ഷേ തൊട്ടുപോയാ സ്വർഗം പോവും. ഇത് ഇതാണ് ഇതിന്റെ വളവ് കേടാ. അല്ലാണ്ട് വളവ് അളവുകാരുടെ കളി ആക്കേണ്ടത് ബിൽ നടക്കുമ്പുള്ള വളവാന്ന് അല്ല, സ്വഭാവത്തിലാ വളവ്. അപ്പോ നമ്മുടെ ഭാര്യമാരോട് നന്നായി പെരുമാറണേ, വസ്ത്രങ്ങളെ പോലെ പെരുമാറണേ, സമാധാനം കിട്ടാനേ. ഏറ്റവും നല്ല സന്തോഷവും സമാധാനവും നമുക്ക് ലഭ്യമാകാൻ നല്ല ഭാര്യാ ഭർത്താക്കന്മാരാവണം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭാര്യമാരോട് നമ്മൾ ഏറ്റവും നന്നായി പെരുമാറുക മാത്രമല്ല, അവരോടുള്ള സ്നേഹമസന്നമായ പെരുമാറ്റം മാത്രമല്ല, നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഒരു മറുഅത്തു സാലിഹയെ കിട്ടുക എന്ന് പറഞ്ഞാൽ. എന്താ അറിയോ, ഖുർആൻ അല്ലാഹു സൂറത്ത് തൗബയിൽ പറഞ്ഞു, അല്ലദീന യക്നിദൂന ദഹബ വൽ ഫില്ല വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ ഫബശിർഹും ബിഅദാബിൻ അലീം. എന്താ ഖുർആന്റെ നിർദ്ദേശം അറിയോ, സ്വർണവും വെള്ളിയും ശേഖരിച്ചു എന്നിട്ട് സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. ഖുർആന്റെ ആയത്ത് സഹാബത്തിന് നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ പിന്നെ എന്താണ് സമ്പാദിക്കേണ്ടത്, സ്വർണവും വെള്ളിയല്ലാണ്ട് ഇനി ദുനിയാവിൽ നിന്നാ സമ്പാദിക്കേണ്ടത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസാനൻ ദാക്കിറ, എപ്പോഴും അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവ്, വഖൽബൻ ശാക്കിറ, പടച്ച തമ്പുരാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു മനസ്സ്, വസൗജത്തൻ മുഅ്മിന, വിശ്വാസനീയായ ഒരു ഭാര്യ. ഇത് മൂന്നുമാണ് ദുനിയാവിൽ സമ്പാദിക്കേണ്ടത്. വിശ്വാസനീയായ ഭാര്യയെ സമ്പാദിച്ചാലോ, തുഇനു ബി അംരിൽ ആഖിറ, പരലോകത്തിന് വേണ്ടി, പരലോകത്തെ സൗഭാഗ്യത്തിന് വേണ്ടി ഭർത്താവിനെ അവൾ പ്രേരിപ്പിക്കും. അതിന് സഹായിച്ച് സുബൈക്ക് കിടന്നുറങ്ങാണ് അല്ലെങ്കിൽ ലീഗില്ലേ, ബാങ്കാ കൊടുക്കണം, വേഗം പോയിക്കോളി എന്ന് പറയും. അല്ലെങ്കിലോ ആക്ക് എടുക്കട്ടെ, അത് അതുപോലെ എത്ര ആക്ക് കൊടുത്തു ഇവിടെ കിടന്നോളി. അങ്ങനെ അപ്പൊ നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഭാര്യ. ഇനി ഈ രൂപത്തിൽ തന്നെ പടച്ച തമ്പുരാൻ നമുക്ക് നൽകേണ്ട ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കുടുംബരംഗത്ത്. കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാത്രമല്ല, ഒപ്പം കിടന്നാൽ കുട്ടികൾ കണ്ട് വരാൻ തുടങ്ങും അല്ലേ. അപ്പളാണ് പടച്ചവനെ ഇന്നമല്ല അമ്പാലും അല്ല ഔലാദും പിത്തലത്തു. ആ മക്കളും മുതലും പരീക്ഷണമാണ്. നമ്മൾ ആകെ ഉണ്ടാക്കാൻ നടക്കുന്നത് മുതലും മക്കളെയാ അല്ലേ. അത് രണ്ടും പരീക്ഷണത്തിന് സാധനമാണ്. എത്ര പണം ഉണ്ടാകുന്നോ, പണം ഉണ്ടായിട്ടായിരിക്കും മോഹം തീരുവോ തീരുവോ. ഇവിടെ പണം മതി പഠിച്ചാൽ പൈസ എന്ന് പറഞ്ഞ ഒരാളുങ്ങൾ പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയാണ്, ലൗ അന്ന ഇബ്നു ആദം വാദിയം മിൻ ദഹബിൻ അഹബ്ബ യകൂന വാദിയാനി, രണ്ട് ഒരു സ്വർണത്തിന്റെ താഴ്വര നിറയെ സ്വർണം അല്ലാഹു ഒരാൾക്ക് കൊടുത്താൽ രണ്ടാമത്തെ താഴ്വര സ്വർണം പിടിച്ചടക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനത്തിൽ മനുഷ്യൻ മുഴുകും. എന്നിട്ട് റസൂലുള്ള പറയാണ്, വലം യംലാ ഫാഹു ഇല്ല തുറാബ്, മയ്യത്ത് ഖബറിലേക്ക് വെച്ചാലല്ലാതെ ഓന്റെ വായ നിറയില്ല. മോഹം തീരൂല മനുഷ്യന്മാർക്ക്, ഭയങ്കര മോഹം. അപ്പൊ ഈ മോഹങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ നൽകേണ്ടത് ഒരു വിശ്വാസനീയായ ഒരു ഭാര്യ. അതിലൂടെ നമുക്ക് സൽസന്ധാനം, അത് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. എന്നാ തന്നോളുന്നുണ്ടോ? ഇല്ല. കൊടുക്കാൻ തന്നിട്ടുണ്ടോ? ഉണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചു അല്ലേ, ഒരു കുട്ടി ഉണ്ടായി. അവസാനം നൂഹ് നബിയിൽ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, നൂഹ് നബിയുടെ പിന്നാലെ യാത്ര സഹയാത്രികനായി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നൂഹ് നബിയെ ധിക്കരിച്ചു. അവസാനം നൂഹ് നബി ആ പ്രളയത്തിൽ മകൻ മുങ്ങി മരിക്കുമ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞു, ഇന്ന ഇബ്നീ മിൻ അഹ്ലീ, പടച്ചോനെ തൗഹീദ് ഇല്ലെങ്കിലും ഓന്റെ മോനല്ലേ എന്ന് കരഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു ഗൈറു സാലിഹ്, അവൻ നല്ലവനുമല്ല. നൂഹ് നബിക്ക് മോനെ കൊടുത്തു, ഇബ്രാഹിം നബിക്ക് ആരെ കൊടുത്തു? വാപ്പനെ കൊടുത്തു അല്ലേ. ആസിയാ ബീവിക്കാരെ കൊടുത്തു, ഭർത്താവിന് കൊടുത്തു. നല്ലേറ്റ് നേരെ ഓപ്പോസിറ്റ് കുപ്പിക്കൊത്ത മൂടിയല്ല, ചിലത് വലിയ മൂടിയായിരിക്കും കേട്ടോ. ഇതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെ കേട്ടോ. അപ്പൊ മക്കളും മുതലുകളും ഈ ദുനിയാവിൽ ഏറ്റവും വലിയ പരീക്ഷണ. അപ്പം മക്കൾ നമുക്ക് ഏറ്റവും നല്ല മക്കൾ ഉണ്ടാവണം. ഏറ്റവും നല്ല മക്കൾ ഉണ്ടാവും ഞമ്മക്ക് കൊണ്ട് കഴിയോ? ഇല്ല. അതാണ് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നോക്കണം എന്ന് പറയാൻ കാരണം. ഇഖ്തറൂലി നുതഫിക്കും, കുടുംബ പശ്ചാത്തലം പരിശോധിക്കണം. നമ്മളൊക്കെ കല്യാണം കഴിക്കണ സമയത്ത് ആരും നോക്കാത്ത ഒരു സംഗതി അത്. എന്ത് ഇറങ്ങി ആയിക്കോട്ടെ, ഒരു പെണ്ണല്ലേ, ഓലെ വാപ്പോടാണ് ദുബായിലാ, ശരി, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. ഈ സൂപ്പർ മാർക്കറ്റ് കൊണ്ടും ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടും മെനക്ക് കുടുംബം ഉണ്ടാകുമോ? ഇല്ല. ഓന്റെ കുടുംബമൊക്കെ പോയി കൊളന്നോട്ടി പോകും കേട്ടോ. അപ്പോ നല്ല മക്കൾ ജനിക്കണം. നല്ല മക്കൾ ജനിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല വിത്ത് തരയണം. ആരാ തരേണ്ടത്? മോനാണോ? അല്ല, മോൻ തെരഞ്ഞാ കാണൂല. മോനെല്ലാ വിത്തും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു വിത്ത് കിട്ടിയാ മതി. എന്താകാനല്ലേ സുല്ലമി അല്ലേ. പക്ഷേ വിത്ത് എന്താന്ന് മനസ്സിലായ മീൻ ബാപ്പി ഉണ്ടല്ലോ, ഓല തിരഞ്ഞു കൊടുക്കണ്ടേ, എന്നാലേ നന്നാവുള്ളൂ കേട്ടോ. കാരണം ഓൽക്ക് എന്തുള്ളൂ, ഇരുത്തം വന്നിട്ടുള്ളൂ. ഓനക്ക് ഇരുത്തം വന്നില്ല, ഓനിപ്പോ ഒരു പെണ്ണെട്ടണം, വേറെ ഒരു ചിന്തി ഓനക്കില്ല. ഏത് ഗ്രീക്ക് ഫിലോസഫർമാരൊക്കെ പറഞ്ഞു, ഒരു മനുഷ്യൻക്ക് 5 മിനിറ്റ് ഒഴിഞ്ഞിട്ടിയാൽ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ഒരു മനുഷ്യൻക്ക് 5 മിനിറ്റ് ഒഴിഞ്ഞിട്ടിയാൽ 3 മിനിറ്റ് സെക്ഷൽ ചിന്ത ആയിരിക്കും, ബാക്കി 2 മിനിറ്റേ വേറെ എന്തേ ചിന്തിക്കുള്ളൂ. വേണേ ചോദിച്ചു നോക്കേണ്ടി കേട്ടോ, ശരിയാണോ എന്നുള്ളത് മനഃശാസ്ത്രജ്ഞന്മാരുടെ വീക്ഷണം.
അപ്പൊ ആ സമയത്ത് ഓനക്ക് ഏത് വിത്തായാലും ഇല്ല. അതാണല്ലോ നമ്മളെപ്പോഴത്തെ ചെറുപ്പക്കാരത്തി കുട്ടികൾ ആണായാലും വേണ്ട പെണ്ണായാലും വേണ്ടില്ല. മൊബൈൽ ഫോണിലേക്കൊക്കെ റിംഗ് ടോൺ വെച്ച് നമ്മൾ അടിച്ചു നോക്കിയാൽ കവിളിലൊരു മധരം, അതാ പാട്ട് അല്ലേ. ഓന്റെ ബാപ്പന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോഴും ഓനക്കൊരു ഫോണ് വരുന്നു. ആ ഫോൺ എന്താണ്? ഇങ്ങനത്തെ തോന്നിയാസങ്ങളാണ് എന്തോ. അതൊരു പ്രായത്തിന്റെ ചാപല്യാണ് കേട്ടോ. ആ സമയത്ത് വിത്ത് തരിയാൻ പറ്റുന്നത് കഴിയോ? ഇല്ല. ഓൻ തരുന്ന വിത്തൊക്കെ ഏതെങ്കിലും വിത്തായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ലാ നിക്കാഹ ഇല്ലാ ബി വലിയൻ. എന്താ വലിയ എന്ന് പറഞ്ഞ ആള് ഇരുത്തം വന്ന ആളാണ്, അയാൾ വേണം. അപ്പൊ നമുക്ക് ഒരു കുട്ടി ജനിച്ചു, എന്ത് ചെയ്യണം? നല്ല കുട്ടി നല്ല പേരിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പൊ മുസ്ലിം പേരിടാൻ ആള് പേടിക്കും. കാരണം ഏത് മുസ്ലിമിന്റെ പേര് കണ്ടാലും എവിടെ ചെന്നാലും തീവ്രവാദിയാണോ എന്ന് സംശയം.